السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد، ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അൻ നബി മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല മതലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു മതലുൽ ഹയ്യി വൽ മയ്യിത്ത്. റവാഹുൽ ബുഖാരി. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ചെറിയ പ്രവാചക വചനം. കഴിഞ്ഞ ദിവസം നാം മനസ്സിലാക്കിയ ദൈവസ്മരണ അഥവാ അള്ളാഹു ദിക്റുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയുടെ പ്രാധാന്യം കഴിഞ്ഞ ദിവസം നാം മനസ്സിലാക്കുകയുണ്ടായി. അതിന് തുടർച്ചയെന്നോണം അള്ളാഹുവിൻ്റെ സ്മരണ നിലനിർത്തുകയും നിലനിർത്താതിരിക്കുകയും ചെയ്യുന്നവരെ പ്രവാചകൻ ഉദാഹരിച്ച ഉദാഹരണമാണ് ഈ വചനം. അത് അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. പ്രവാചകൻ അതിനെക്കുറിച്ച് പറഞ്ഞത്, ഉപമിച്ചത്, മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. തൻ്റെ റബ്ബിനെ സ്മരിക്കുകയും സ്മരിക്കാതിരിക്കുകയും ഓർക്കുകയും ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവരുടെ ഉപമ മസലുൽ ഹയ്യി വൽ മയ്യിത്ത്, ജീവിക്കുന്നവനെയും മരണപ്പെട്ടവനെയും പോലെയാകുന്നു. ജീവനുള്ള ആളുടെ ശരീരവും മനസ്സും സജീവവും പ്രവർത്തന നിരതവുമായിരിക്കും. നന്മ തിന്മകൾ വിവേചിച്ചറിഞ്ഞ് നന്മകൾ ആർജിക്കാനും തിന്മകൾ വർജിക്കാനും കഴിയും. സത്യവിശ്വാസിയാണെങ്കിൽ ഇതൊക്കെയും ചെയ്യുന്നത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടായിരിക്കുകയും ചെയ്യും. മരണപ്പെട്ട വ്യക്തിയാകട്ടെ യാതൊന്നിനും കഴിയാത്ത ശരീരവും മനസ്സും ചലനമറ്റ് മരവിച്ച അവസ്ഥയിലായിരിക്കും. അള്ളാഹുവിനെ സ്മരിക്കാതിരിക്കുക എന്നത് ഈ നിർജീവാവസ്ഥയ്ക്ക് സമാനമാണ്. അള്ളാഹുവിനെ സ്മരിക്കുക എന്നത് സജീവാവസ്ഥ, ജീവനുള്ള അവസ്ഥ പോലെയാണ്. എത്ര ചിന്തനീയമാണ് ആ ഉപമ എന്ന് നോക്കുക. അള്ളാഹുവിനെക്കുറിച്ച് ബോധമുള്ള ആൾക്കെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ഓർക്കാനും അതിൽ പ്രതീക്ഷ അർപ്പിക്കാനും അവൻ്റെ ശിക്ഷയെക്കുറിച്ച് ഭയമുള്ളവനുമായി തീരാൻ കഴിയും. അവ രണ്ടും ദൈവസ്മരണയ്ക്ക് നിമിത്തമാവുകയും ചെയ്യും. ദൈവസ്മരണ നിലനിർത്തേണ്ടതിൻ്റെ അനിവാര്യതയിലേക്കാണ് ഖുർആൻ വചനങ്ങൾ പലപ്പോഴും പലതും വിരൽ ചൂണ്ടിയിട്ടുള്ളത്. അത് കൈവിട്ടു പോകുന്നതിൻ്റെ പ്രത്യാഘാതവും അത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. വലാ തക്കൂനു കല്ലദീന നസുല്ലാഹ ഫൻസാഹും അംഫുസഹും ഉലായികഹുമുൽ ഫാസിഖൂൻ. അള്ളാഹുവിനെ മറന്നു കളഞ്ഞവരെ പോലെ നിങ്ങൾ ആവരുത്. തന്മൂലം അള്ളാഹു അവർക്ക് അവരെപ്പറ്റി തന്നെ ഓർമ്മയില്ലാതാക്കി. അവർ തന്നെയാണ് ദുർമാർഗികൾ. ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായ നരകമുക്തിയും സ്വർഗപ്രവേശനവും ഉറപ്പിക്കാനായി ജീവിതത്തിൻ്റെ ഓരോ ഞൊടിയുടെയും ഓരോ ചലനവും എങ്ങനെയായിരിക്കണം, എങ്ങനെ ആയിക്കൂടാ എന്ന് ഓരോ കാലത്തെയും മനുഷ്യ സമൂഹത്തെ പഠിപ്പിക്കുവാനും അതിൻ്റെ ജീവിത മാതൃക കാഴ്ചവെക്കാനുമാണ് കാണിച്ചു കൊടുക്കാനുമാണ് പ്രവാചകന്മാർ നിയോഗിതരായത്. അവരുടെ അധ്യാപനങ്ങളെ നിരാകരിച്ചതിൻ്റെ ഭവിഷ്യത്ത് ഒരു പരിധിവരെ ഇഹലോകത്ത് തന്നെ അനുഭവിക്കേണ്ടി വരും. ഇതിലേക്ക് വെളിച്ചം വീശുന്ന ധാരാളം അനുഭവ പാഠങ്ങൾ ഖുർആൻ പരാമർശിക്കുന്നുമുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയും ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയായ ആദ് ഗോത്രവും സാലിഹ് നബിയുടെ ജനതയായ സമൂദ് ഗോത്രവും ഷുഐബ് നബിയുടെ ജനതയായ മദിയൻകാരും ലൂത്ത് നബിയുടെ ജനതയും മുതൽ പല ജനതകളും അള്ളാഹുവിനെ മറക്കുകയും തങ്ങളിലേക്ക് നിയോഗിതരായ പ്രവാചകന്മാരെ ധിക്കരിക്കുകയും താന്തോന്നിത്തം പ്രവർത്തിക്കുകയും ചെയ്യുക വഴി ദുർമാർഗികളായി തീരുകയും അതിൻ്റെ ഭവിഷ്യത്ത് ഇഹലോകത്ത് തന്നെ അനുഭവിക്കേണ്ടി വരികയും ചെയ്ത സംഭവങ്ങൾ ഒരിക്കലും നാം മറന്നുകൂടാ. ആ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് അള്ളാഹുവിനെ മറന്നു കഴിഞ്ഞാൽ, അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ വിസ്മരിച്ച് താന്തോന്നികളായി ജീവിച്ചാൽ,
അവൻ സ്വയം വിസ്മരിച്ച നാശത്തിലേക്കെറിയപ്പെടുമെന്നാണ്. അവർക്ക് താൽക്കാലിക ശിക്ഷ ഇഹലോകത്തും ശാശ്വത ശിക്ഷ പരലോകത്തും അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. മുസ്ലിങ്ങളിൽ പലരും അള്ളാഹുവിൻ്റെ ദൂതൻ്റെ വിധികളെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിധികളെ വിലക്കുകളും വിലക്കുകളെ വിധികളുമാക്കുന്ന ബദ്ധപ്പാടിലാണ്. അതുവഴി ചെയ്യുന്നത് അള്ളാഹുവിനെ മറക്കലാണ്. അള്ളാഹു അവരെ മറപ്പിച്ചു കളയുകയും ചെയ്യും. മറുവശത്ത് ഇസ്ലാമോ ഫോബിയ പിടിപെട്ട ഒരു വിഭാഗം ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളായ വിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും മാനവരിൽ മഹോന്നതനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെയും തമസ്കരിക്കാനും വികലമായി അവതരിപ്പിക്കാനുമുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് എന്ന് നമുക്ക് കാണാം. അവരും അള്ളാഹുവിനെ പഠിക്കാനോ സ്മരിക്കാനോ അവൻ്റെ ശിക്ഷാരക്ഷകളെക്കുറിച്ച് ബോധവാന്മാരാകാനോ ശ്രമിക്കുന്നില്ല, തുനിയുന്നില്ല. ഇനി മനസ്സിലാക്കാൻ അവസരം കിട്ടിയാൽ തന്നെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കുന്നില്ല. ഉറങ്ങുകയല്ല, ഉറക്കം നടിക്കുകയാണ് ചെയ്യുന്നത്. ഇഹപര സൗഭാഗ്യങ്ങൾക്ക് നിദാനമായ വിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും പരിഗണിക്കാൻ ബുദ്ധിയും എമ്പാടും സൗകര്യങ്ങളും ഒരുക്കി തന്നിട്ടും അവയൊക്കെ അവഗണിക്കുക വഴി അള്ളാഹുവിനെ വിസ്മരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ദുരവസ്ഥയ്ക്ക് പരിഹാരം ഒന്നു മാത്രമേയുള്ളൂ: മനസാ വാച കർമ്മണ ഉള്ള ദൈവസ്മരണ, ദിക്കുറുള്ള മാത്രം. അത് ചെയ്യാത്തവൻ ജീവനില്ലാത്ത മയ്യത്താണെന്നും അത് ചെയ്യുന്നവൻ ജീവസുറ്റവനാണെന്നുമുള്ള പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉപമ എത്ര ശ്രദ്ധേയമാണ്! അള്ളാഹുവിനെ സ്മരിക്കാനുതകുന്ന, ഓർക്കാനുതകുന്ന ഒരുപാട് ആരാധനാകർമ്മങ്ങൾ, ഒരുപാട് സ്മരണ നിലനിർത്തുന്ന വാക്കുകൾ, പ്രാർത്ഥനകൾ, സ്തുതികീർത്തനങ്ങൾ, തസ്ബീഹുകൾ, മാപ്പപേക്ഷിക്കലുകൾ, ഇസ്തിഗ്ഫാറുകൾ, ഇങ്ങനെ എന്തെല്ലാം എന്തെല്ലാം. വിശുദ്ധ ഖുർആൻ തന്നെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ നിലനിർത്താനുള്ള അമൂല്യമായ ഗ്രന്ഥമാണ്. നമസ്കാരമാകട്ടെ അത് അതിൻ്റെ ആ പൂർണ്ണ ദശയിലെത്തുന്ന കാര്യവുമാണ്. എന്തും അങ്ങനെ തന്നെ. അപ്പം അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയാൽ നമ്മുടെ ജീവിതം ധന്യമാക്കാനുള്ള ശ്രമമാണ് നാം നടത്തേണ്ടത്. അതിനുവേണ്ടി പ്രത്യേകിച്ചൊന്നും ഒഴിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട് അൽഹംദുലില്ലാ അല്ലദീ അഹ്യാന ബഅദമാ അമാതന വഇലൈഹിൻ നുഷൂർ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുന്നത് ദൈവസ്മരണയാണ്. ഇങ്ങനെ ഉറങ്ങി എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരതിൻ്റെ ഇടയിലുള്ള എത്രയോ അവസരങ്ങൾ വാക്കാലും പ്രവൃത്തിയാലും ആരാധനകളുടെ ചൈതന്യങ്ങളാലും അള്ളാഹുവിൻ്റെ സ്മരണ നിലനിർത്താൻ കഴിയുന്ന അവസ്ഥകളുണ്ട്. അതൊക്കെ പാഴാക്കി കളഞ്ഞ് അള്ളാഹുവിനെ മറന്നവരെ പോലെയായി സ്വയം മറന്ന് അള്ളാഹുവിനാൽ ഐഹിക ശിക്ഷകൾക്കും പരലോകത്തിലെ ഗൗരവമായ ശിക്ഷകൾക്കും വിധേയമാകുന്ന അവസരത്തെക്കുറിച്ച് വ്യക്തമായ ജാഗ്രതയും കാഴ്ചപ്പാടും നമുക്കുണ്ടാകണം. ദൈവസ്മരണയിലൂടെ സമാധാനം നിലനിർത്തുവാനും അള്ളാഹുവിനെ ഓർക്കുവാനും അതിലൂടെ അവൻ്റെ ഇഷ്ടദാസന്മാരായി തീരാനും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.